നമസ്കാരം, ഞാൻ ശ്രീകുമാർ. ഈ വീഡിയോ കാണാൻ പോകുന്ന നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഇനിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു എന്ന് ഉറപ്പിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ കണ്ടൻറ്റിലേക്ക് കടക്കാം. ഞാൻ ഈ ചാനലിൽ തന്നെ കുറച്ച് നാൾ മുമ്പ് വിഷ്വലൈസേഷനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പലരും ആ വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിച്ചു, ഇത് നടക്കുന്ന കാര്യമാണോ, തട്ടിമുട്ട് പരിപാടിയല്ലേ എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിരുന്നു. പിന്നെ ഞാൻ ചില ഗ്രൂപ്പിലൊക്കെ ഇത് പോസ്റ്റ് ചെയ്ത സമയത്തും ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഉണ്ടായി. പക്ഷേ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ദൃശ്യവൽക്കരണത്തിൽ ഉണ്ടായ ഒരു യഥാർത്ഥ അനുഭവം ഞാനിന്ന് പങ്കുവയ്ക്കാം. എൻ്റെ ഒരു പിന്നെ അനുജതുല്യനായ ഒരു കൗമാരക്കാരൻ്റെ അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. വിഷ്വലൈസേഷനിലെ അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് അയാൾക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. 3-4 മാസം മുമ്പ് ഒരു കൗമാരക്കാരൻ കൊല്ലം ജില്ലയിൽ നിന്നും എന്നെ വിളിച്ചിരുന്നു, ഫോണിൽ വിളിച്ചിരുന്നു. അയാൾ പിന്നെ കഴിഞ്ഞ വർഷം +2 പരീക്ഷ എഴുതിയെങ്കിലും കണക്ക് ഗണിതത്തിന് തോറ്റുപോയി, ആൾ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ഈ വർഷം പരീക്ഷ ഫീസ് അടച്ചിട്ടുണ്ട്. പക്ഷേ പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ കഴിയുമോ എന്ന ആശങ്ക അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞു. അതിന് എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ വിഷ്വലൈസേഷനെ പറ്റി ആ കൗമാരക്കാരനോട് പറഞ്ഞു. വിഷ്വലൈസേഷൻ എങ്ങനെ ചെയ്യണമെന്നുള്ള ആ വീഡിയോ നിങ്ങൾക്ക് ഈ ചാനലിലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക് കാണാം, അത് ഉപയോഗിച്ച് നിങ്ങൾക്കത് കാണാം. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ആ കൗമാരക്കാരന് പറഞ്ഞു കൊടുത്ത വിഷ്വലൈസേഷനെ പറ്റിയുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് ചെയ്യേണ്ടിയിരുന്ന വിഷ്വലൈസേഷൻ ഞാൻ പറഞ്ഞു കൊടുത്തത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഈ കണക്ക് എന്ന വിഷയം, മാത്സ് വളരെ ആനന്ദകരമായി സുഖകരമായി പഠിക്കുന്നതായിട്ടും എല്ലാ ദിവസവും പഠിക്കുന്നതായിട്ടും വളരെ സ്വസ്ഥമായിട്ട് പരീക്ഷ ഹാളിൽ പ്രവേശിക്കുന്നതായിട്ടും ഉത്തരങ്ങൾ ഒന്നൊന്നായി വളരെ സ്വസ്ഥമായി സന്തോഷകരമായി എഴുതുന്നതായിട്ടും, എന്നിട്ട് പരീക്ഷാ ഹാളിന് പുറത്തിറങ്ങി സുഹൃത്തുക്കളുമായിട്ട് അക്കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതായിട്ടും ഒന്നൊന്നായി ക്രമാനുഗതമായി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആളങ്ങനെ ചെയ്തു, 1 മാസത്തിൽ കൂടുതൽ ചെയ്തു. എന്നെ 1-2 മാസം മുമ്പ് വിളിച്ചിരുന്നു. ആൾ വിളിച്ചിട്ട് പരീക്ഷ റിസൾട്ട് വന്നു, മാത്സ് വിഷയം പാസ്സായി. അദ്ദേഹം അപ്രകാരം വിഷ്വലൈസേഷൻ ചെയ്തിരുന്നു, ഇപ്പോൾ വളരെ സന്തോഷം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്വലൈസേഷൻ വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ഉറപ്പായിട്ടും സാധ്യതമാകുമെന്നാണ് ആ ഒരു അനുഭവത്തിലൂടെയും എനിക്കുണ്ടായ പല അനുഭവങ്ങളിലൂടെയും വ്യക്തമാകുന്നത്. അപ്പോൾ വിശ്വസിച്ച് വിഷ്വലൈസേഷൻ ചെയ്യുക. എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങൾ വിശ്വസിച്ച് ചെയ്താൽ അത് സാധ്യതമാകും, അത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു അനുഭവം ഇന്ന് നിങ്ങളോട് പങ്കുവച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും 1000 നന്ദി. താങ്ക് യു.